ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகுதே. முக்தாரே ஆலம் முஸ்தாக்கின் பானம், முக்தாரே ஆலம் முஸ்தாக்கின் பானம். செல்வழி சேர்த்து வச்சோரே, செல்வழி சேர்த்து வச்சோரே. ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகுதே. ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகுதே. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോ ഒരു സന്തോഷം കൂടെ ഞങ്ങൾക്ക് പങ്കുവെക്കാൻ കേട്ടോ. ഇന്ന് മഹഫൂസിന്റെ 15-ാമത്തെ ബർത്ത്ഡേ. അതുതന്നെ എല്ലാവരും ഈ വീഡിയോക്ക് താഴെ ഒരു ബർത്ത്ഡേ വിഷസ് നൽകട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ചാനലിൽ ചെറിയൊരു മധുരം. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പറയാ, സന്തോഷം. പിരിശമിലാകും ചെറു ചിരിയാകും ഖ്വാജാ, അത പിള്ളി പാതും പിരിശമിലാകും ചെറു ചിരിയാകും ഖ്വാജാ. അങ്ങാകെ ഉള്ളി മിന്നി തെളിയും നൊരേ ഖ്വാജാ, ഖ്വാജാ, ഖ്വാജാ മേരേ ഖ്വാജാ. ഹായ്, അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂട്ടം അനുഗ്രഹീത കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഏകദേശം ഒരു മാസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ മഹഫൂസ് റിയാൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ എന്താ പറയുക, റിഹാൻ്റെ വീടുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് ആ വീടിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഇന്ന് മഹഫൂസിൻ്റെ കൂടെ ഒരുപാട് അവൻ്റെ കൂടെ പാടുന്ന ഒരുപാട് നല്ല അനുഗ്രഹീത കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോക്ക് അവസാനം പറയാം. അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ ഗായകന്മാരുടെ വിശേഷങ്ങളാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റേജുകളിൽ ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കിടിലം കുറച്ച് ഗായകന്മാർ നിങ്ങൾ കാണണം, കേൾക്കണം. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാ, ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടീമാണ്, ഒരു ഒരു ആളല്ല, അത് ഫുള്ള് എന്ന് വെച്ചാൽ നമ്മുടെ ബാസിത്ത് പെരുമുഖം എന്ന് പറയുന്ന നമ്മുടെ ആളെ ടീമാണ്. ഇസ്ലാമിക്കും കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, കാരണം നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ മഹഫൂസിനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല, കഴിഞ്ഞ വീഡിയോസിൽ ആൾ ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ച് പോയതാണ്. അതോടൊപ്പം തന്നെ ഈ കാണുന്നവരൊക്കെ ഇതാ ഇവൻ്റെ കൂടെ പാടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവർ, എങ്ങനെയാണ് ഇവരെന്നൊക്കെ നമ്മൾ ബാസിത്ത് പെരുമുഖം ബാസിത്ത് നമ്മളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും ബാസിക്ക ആദ്യം നമ്മൾ ടീമിനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. കൂടുതൽ മുഖവരി ഇല്ലാതെ തന്നെ നമുക്ക് ടീമിനെ പരിചയപ്പെട്ട് നമുക്ക് കാര്യത്തിൽ കിടക്കാം അല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് 10-15 വർഷത്തോളമായി. അൽഹംദുലില്ല, ഈ വിനീതൻ്റെ ചെറിയ ഒരു നേതൃത്വത്തിൽ ഒരുപാട് കലാകാരന്മാർ അൽഹംദുലില്ല ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട വളരെ ചുരുക്കം പേരുകൾ മാത്രമാണ് ഇവിടെ നമ്മോടൊപ്പം ഉള്ളത്. അൽഹംദുലില്ല ടീം ജൽവായ മദീന ഇശൽ സംഘം എന്നുള്ള പേരിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾക്ക് പിന്തുണയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളോട് സഹകരിക്കുന്ന ഒരുപാട് പ്രവാചക പ്രേമികൾ എല്ലാവർക്കും ഈ ഒരു സമയത്ത് കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഹഫൂസിനെ നമ്മൾ കഴിഞ്ഞ വരെ പരിചയപ്പെട്ടതാണ്. ഇവർ നമ്മൾ ഫസ്റ്റായിട്ട് പരിചയപ്പെടുകയാണ്. ഇവരൊക്കെ ഓരോരുത്തരായിട്ട് നമ്മളെ പ്രേമിൽ വരും. അപ്പം എന്തൊക്കെയാണ് വിശേഷം? സുഖം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ആദ്യത്തെ വീഡിയോ ആയിരുന്നു പറഞ്ഞു. അതിന് ശേഷം പല വീഡിയോസ് ഉണ്ടായിരുന്നോ? ഇല്ല, ആൽബം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ ഈ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ എല്ലാവരും ഒരേ സ്റ്റേജിൽ പങ്കെടുക്കുന്ന ആൾക്കാരല്ലേ. എന്താ ടീമിനെ കുറിച്ചും നമ്മളെ മാസ്റ്ററെ കുറിച്ചും പറയാനുള്ളത്? ടീമൊക്കെ അടിപൊളിയാണ്, ലെവലാണ്, കുറെ പരിപാടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ചാർജ് ആയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസായിട്ട്. കഴിഞ്ഞ ആഴ്ച കുറച്ച് ചാർജ് ഔട്ട് ആയിരുന്നു. ഓക്കെ, അപ്പോ നമ്മള് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേരൊന്ന് പരിചയപ്പെടാം, ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത്. അപ്പോ പേരെ പറ്റും, ഇതെല്ലാം ഗായകന്മാരാട്ടോ. പേര്? എന്റെ പേര് മുഹമ്മദ് അൻഷാബ്. സ്ഥലം പറഞ്ഞു? സ്ഥലം ഫറൂഖ് കല്ലമ്പാറ എന്ന സ്ഥലത്താണ്. എല്ലാരും ഇങ്ങനെ സ്പീഡിൽ പോണേ. പേര് മുസിന്, വീട് മമ്പുറം. ഓക്കെ. പേര് അഹമ്മദ് മുഖ്താർ, വീട് പെരുമുഖം. പേര് മുഹമ്മദ് ഷഹദ്, വീട് മലപ്പുറം കാടപ്പടി. പേര് സിനാൻ, വീട് ഇടുമൈക്കൽ. പേര് മുർഷിദ് സിനാൻ, വീട് കൊടുവള്ളി. ഓക്കെ, കൊടുവള്ളി. പേര് മുഹമ്മദ് അസ്ലേ, പെരുമത്താണ് വീട്. ഓക്കെ, ഒരാളും കൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ. പേര് മുഹമ്മദ് ഫഹീം, ഞാൻ വള്ളിക്കുന്നാണ്, പരപ്പനങ്ങാടി വള്ളിക്കുന്ന്. ഓക്കെ,
അപ്പോ ഈ കാണുന്ന ആൾക്കാരൊക്കെ പ്രവാചക കീർത്തനം, അതായത് മധുഗാനങ്ങൾ പാടിയിട്ട് ജനങ്ങളുടെ മനസ്സിൽ എന്താ പറയുക കയറിപ്പറ്റിയ ആൾക്കാരുണ്ടോ? അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല വേറൊരു സന്തോഷം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഒരു സന്തോഷം കൂടെ ഞങ്ങൾക്ക് പങ്കുവെക്കാൻ കേട്ടോ. ഇന്ന് മഹഫൂസിൻ്റെ 15-ാമത്തെ ബർത്ത്ഡേയാണ്. അതുപോലെ എല്ലാവരും ഈ വീഡിയോക്ക് താഴെ ഒരു ബർത്ത്ഡേ വിഷസ് നൽകട്ടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ചാനലിന് ചെറിയൊരു മധുരം. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളത്, സന്തോഷം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് മഹഫൂസിൻ്റെ വീടിൻ്റെ അപ്ഡേറ്റ് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം എങ്ങനെയാണ് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങൾ, എന്താണ് ഇനി ചെയ്യുന്നത്? അൽഹംദുലില്ല, സുമ്മാ അൽഹംദുലില്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രത്തോളം സന്തോഷം ഈ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. നമ്മൾ ഏകദേശം വലിയൊരു സംഖ്യ, അന്ന് 13 ലക്ഷം രൂപയാണ് ഞാൻ ഓർക്കുകയാണ്, അത്രയും വലിയൊരു ഭീമമായ സംഖ്യ എങ്ങനെ കണ്ടെത്തുമെന്ന് വലിയൊരു പ്രയാസം നമ്മളെ മുമ്പിലുണ്ടായിരുന്നു. ആ സമയത്താണ് നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകൾ സഹായിച്ചു. അൽഹംദുലില്ല, വലിയൊരു ആശ്വാസമായി എന്ന് നമുക്ക് പറയാൻ പറ്റിയ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും ഒരു 7 ലക്ഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ബാധ്യത നമ്മളെ മുമ്പിലുണ്ട്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അടുത്ത റബിയുൽ അവ്വലിൽ ആ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റണമെന്ന് തന്നെയാണ്. അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഫ്രെയിമിൽ ഇത്രയും അധികം കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഐഡിയ അല്ല. അതുകൊണ്ട് നമ്മൾ മഹഫൂസിലൂടെ തന്നെ തുടങ്ങാം അല്ലേ? അങ്ങനെ അല്ലെ ശരി? ഓക്കെ, അപ്പോ നമ്മളിന്നിപ്പോ ഒരു പ്രോഗ്രാമിന് പോയല്ലേ, ആ പ്രോഗ്രാമിൽ നിന്ന് എങ്ങോട്ടാ പോകല്ലേ? അടുത്തന്നെ അല്ലെ, എന്നും പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഇടവേള ധന്യമാക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് പാട്ട് നമ്മൾ ഏതാ പോണേ? റോസാവേ. ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே, ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே, ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே, முக்தாரே ஆலம் முஸ்தாக்கின் பானம், முக்தாரே ஆலம் முஸ்தாக்கின் பானம், சல்வாழி சேர்த்து வச்சோரே, சல்வாழி சேர்த்து வச்சோரே, ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே, ரோசாவே இந்த வாசாமலர் உங்கள் கஸ்தூரி மணமாகுதே, எங்கும் நிறச்ச மருள்வங்களே பதிரிங்களே, தகியங்களே தாரும் பதிரிங்களே, எங்கும் நிறச்ச மருள்வங்களே பதிரிங்களே, தாரும் பதிரிங்களே, அங்கும்பிங்கும் பெங்குரட்ச அருளும் சமோதமிச்சால், அங்கும்பிங்கும் பெங்குரட்ச அருளும் சமோதமிச்சால், மக்குக்குரு கொட்டு அருள் விட்டு ஜெயதீர்களே, எங்கும் நீரச்ச மருள்வங்களே பதிரிங்களே, தகியங்களே தாரும் பதிரிங்களே, எங்கும் நீரச்ச மருள்வங்களே பதிரிங்களே, தகியங்களே தாரும் பதிரிங்களே. മനസ്സിലുള്ള ടെൻഷനൊക്കെ മാറിയിട്ടാ പാട്ടിട്ട് കേട്ടോ. അപ്പോൾ മഹഫൂസേ, വളരെ യാദൃശികമായിട്ടാണ് മഹഫൂസിൻ്റെ 15-ാമത്തെ ഈ ഒരു ബർത്ത്ഡേ എനിക്കും എന്താ പറയുക അനുമോദിക്കാൻ അവസരം കിട്ടി. എന്തായാലും വളരെ ഹയർ, ഞാൻ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട്, കുറേ നല്ല അടിപൊളി കുറച്ച് മൗലൂദുകൾ, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് മഹഫൂസിൻ്റെ ഈ ഒരു 15 വർഷത്തെ ലൈഫ് ഒന്ന് പറയാൻ പറ്റുമോ? കുറേ കൂട്ടുകാരെ കിട്ടി ഇങ്ങനെ പരിപാടികൾക്ക് പോകുമ്പോൾ, ഓക്കെ, അത് ഇഷ്ടപ്പെടുന്ന കുറേ നിബിധങ്ങൾ, അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന കുറേ ശ്രീതന്മാരും പണ്ഡിതന്മാരെയൊക്കെ ബന്ധം സ്ഥാപിക്കാൻ പറ്റി. ഓക്കെ, അതന്നെയാണ് 15 കൊല്ലം. പിന്നെ നമ്മുടെ സാറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് എങ്കിലും ആ ഒരു ഗുരുത്വബന്ധം അത് പറയാൻ പറ്റും, എങ്ങനെയാണ് ശരിക്കും നമ്മുടെ സാബിത്തിക്കൻ്റെ കയ്യിലേക്ക് എത്തിയത്? എൻ്റെ അക്കാക്ക ആദ്യം പാട്ടൊക്കെ പാടലുണ്ട്. ഓക്കെ, പരിചയപ്പെടുത്തി കൊടുത്തി അങ്ങനെ നമ്മുടെ ഈ കൂട്ടുകാർക്ക് എന്താണ് നമ്മുടെ മഹഫൂസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ മാസ്റ്ററെ കുറിച്ചും പറയാനുള്ളത്? എന്താ മഹഫൂസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന് അവനെ പരിചയപ്പെട്ട മുതൽ ഇന്ന് വരെ നല്ലൊരു ബന്ധമാണ് അവനേറ്റുള്ളത്. ഓക്കെ, അപ്പോൾ അവൻ്റെ കൂടെ പരിപാടിക്ക് പോകാനും
എല്ലാത്തിനും എനിക്ക് സാധിക്കാറുണ്ട്. കഴിയുന്നത് ഞാൻ അവൻ്റെ കൂടെ പരിപാടിക്കൊക്കെ പോവാറുണ്ട്. ബാസിക്കനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അതുപോലെ തന്നെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ബാസിക്കയുടെ കൂടെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്. അവരുടെ മന്ത്രിയില്ല അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മൗലൂദ് സദസ്സുകളായാലും മറ്റെന്ത് സദസ്സുകളായും അദ്ദേഹത്തിൻ്റെ വേദികളിൽ നിറസാന്നിധ്യമാകാൻ കഴിയുന്നത് നല്ലൊരു സന്തോഷം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഇത് അടുത്ത ആരാന്നുള്ളത് നമ്മൾ മാസ്റ്ററിനെ പറയണം. എല്ലാവരും പാടുന്നവർ തന്നെയാണ്. ഓക്കെ, എന്നാലും നമുക്ക് മുർഷിദ് സിനാൻ ആയിക്കോട്ടെ അടുത്ത പാട്ട്. ഓക്കെ, ബാസിക്ക പറഞ്ഞ ഒരു പുതിയ കലാകാരൻ. അസ്സലാമു അലൈക്കും. അലൈക്കും സ്സലാം. എന്തൊക്കെ വിശേഷം? പേരും പറഞ്ഞു. എൻ്റെ പേര് മുർഷിദ് സിനാൻ. സ്ഥലം? കൊടുവള്ളിക്കൂടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാസ്റ്റർ ബാസിക്കാരുടെ കൂടെ എത്തിയത്? എങ്ങനെ ബാസകനെ പോലെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ സാഹിത്യോത്സവം ഒരു മത്സരവേദിയിൽ ബാസാക്കിയിട്ട് കണ്ടുമുട്ടി, അങ്ങനെ പരിചയപ്പെടണം തോന്നി, അങ്ങനെ പരിചയപ്പെട്ടു. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല 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 അവസരങ്ങൾ, എന്തായാലും ആൽബത്തിലൊക്കെ പാടാൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അങ്ങനെ ഇപ്പോൾ മഹ്ഫൂസിൻ്റെ കൂടെ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, നല്ല ആൽബം കണ്ടു. ആയിക്കോട്ടെ, ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാ പാടിക്കാൻ പോണേ? അതബില്ലി പാടും, പിരിഷമിലാകും, ചെറു ചിരിയാകും ഖ്വാജാ. അതബില്ലി പാടും, പിരിഷമിലാകും, ചെറു ചിരിയാകും ഖ്വാജാ. അങ്ങാകെ ഉള്ളി മിന്നി തെളിയും ഒരേ ഖ്വാജാ, ഖ്വാജാ, ഖ്വാജാ മേരെ ഖ്വാജാ. മണ്ണാകെ ഉള്ളി മിന്നി തെളിയും ഒരേ ഖ്വാജാ, ഖ്വാജാ, ഖ്വാജാ മേരെ ഖ്വാജാ. അതബില്ലി പാടും, പിരിഷമിലാകും, ചെറു ചിരിയാകും ഖ്വാജാ. അതബില്ലി പാടും, പിരിഷമിലാകും, ചെറു ചിരിയാകും ഖ്വാജാ. മാഷാല്ലാ, സൂപ്പർ. പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ലില്ല. നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് മദഹിൻ്റെ വഴിയിൽ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ മഹ്ഫൂസിനെ പോലത്തെ ഒരുപാട് നല്ല നല്ല ഗായകന്മാരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പാട്ട് പഠിക്കാൻ പോവാത്ത ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ അതിന് കാരണം വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് ഞാൻ ബാസാഖൻ്റെ അടുത്ത് തന്നെ പാട്ട് പഠിക്കാൻ പോയാൽ കിട്ടുന്ന അതേ ട്രെയിനിങ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബാസാഖൻ്റെ അപ്പുറം കൊണ്ട് എനിക്ക് ആ ട്രെയിനിങ് ഇവിടെ തന്നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ബാസുകാരുടെ കൂടെ എത്തിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഞാൻ ഒരു കൊല്ലം ആവണുള്ളൂ. ഒരു വർഷമാകും അല്ലേ? ഓക്കെ, അപ്പം വളരെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു പാട്ടാണ് പാടിത്തുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ, അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് കൂട്ടുകാർ നമ്മളെ കൂടെ ഉണ്ട്, എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പം മഹ്ഫൂസേ, പിറന്നാളിൻ്റെ ദിവസം തന്നെ നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല, വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഒരു പാട്ടും കൂടെ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. പ്രേക്ഷകർക്കും പഠിച്ച് ആരാ പാടെ? ബാഗിലുള്ളവർ സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, പരിചയപ്പെടാം. പേര് പറഞ്ഞോ? എൻ്റെ പേര് മുഹമ്മദ് ഫഹീം. ഓക്കെ, ഇവിടെ മഹ്ഫൂസിന്റെ പടത്തിലായതുകൊണ്ട് തന്നെ മഹ്ഫൂസിന് വേണ്ടിയിട്ട് നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണ്. അവൻ തന്നെ പാടിയ പാട്ടുണ്ട്. പരിശോഭിതമാണ് പരിശുദ്ധ റസൂലോരെ ലാഹൂത്തിൻ നദി പതിനൂറേ, ലാവണ്യത്തിൻ ഒളി പതിരേ, ലാഹൂത്തിൻ നദി പതിനൂറേ, ലാവണ്യത്തിൻ ഒളി പതിരേ. ലോകിൽ നിറഞ്ഞൊരു നായകരെ നബിയെ സുബറേ, ലോകം പടേത്ത പുരാനവനേകിയതിന്നൂറേ, ജിന്നും ജമലി ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജന്നത്തുൽ ഫിർദൗസിൽ കോർത്തു കുറുത്തൊരു പേര് മുഹമ്മദരെ, ജിന്നും ജമലി ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജന്നത്തുൽ ഫിർദൗസിൽ കോർത്തു കുറുത്തൊരു പേര് മുഹമ്മദരെ. പുതുസിന്റെ മിനാരമിലൂടെ മാനമിലേറി പറന്നവരെ, മേറാജിൽ വന്നാലും മുനാജ നടത്തിയതും അജബേ, മുനാജ നടത്തിയതും അജബേ. വാവ്, മാഷാല്ലാ, കിടിലം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു പാട്ട് തന്നെ പാടുന്നുള്ളേ, അതും ഇദ്ദേഹം പാടിയ പാട്ട്. എന്താ ഇതിന് ജഡ്ജ് എൻ്റെ ആൾ തന്നെയാണ്. കാരണം വെച്ചാൽ ഈ പാട്ട് എങ്ങനെ അവർ പാടി, എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയല്ല, നല്ല ലെവല് കിടിലം പാട്ട് അല്ലേ.
അപ്പോൾ അഹമ്മദില്ല, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരുന്നു. അതായത് നമുക്ക് മഹ്ഫൂസിൻ്റെ പിറന്നാൾ, അതോടൊപ്പം തന്നെ കുറച്ച് കൊച്ചു കൂട്ടുകാർ എല്ലാവരും നമുക്ക് ഇന്ന് നമ്മൾ ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട കാരണം പറഞ്ഞല്ലോ, മഹ്ഫൂസിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് അന്നൊരു വീഡിയോ ചെയ്തതിൻ്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ വരുന്ന റബീഉൽ അവ്വലാകുമ്പോഴേക്കും അവനൊരു വീട്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാം വൈക്ക് വഴിയായിട്ട് താഴെ വരും കേട്ടോ. ഇതിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ബാസിസ്ഥാൻ്റെ കോൺടാക്ട് നമ്പറും വെക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വിളിക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു മുഹൂർത്തം, വളരെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ അവസാനമായിട്ടൊരു പാട്ടും കൂടെ പാടി മഹ്ഫൂസിൻ്റെ ആ ഒരു ശബ്ദത്തിലൂടെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മൈക്കും എല്ലാം അവന് കൊടുക്കാം. ുള്ളവൻ എന്നോ കഥമിൽ തുന്നി മുത്തിറ സോലി നിറവിക്കുതരം ആമിന മകിളരുള്ളുടലമ്പോ അമ്പരമേതും തോറ്റിടും അത്ഭുത സുന്ദരവദന അതിരൊളിയും മമഹത്വമേ. മുന്നേയുള്ളവൻ എന്നോ കഥമിൽ തുന്നി മുത്തിറ സോലി നിറവിക്കുതരം ആമിന മകിളരമേ. ഉണ്ടായുള്ളുടലമ്പോ അമ്പരമേതും തോറ്റിടും അത്ഭുത സുന്ദരവദന അതിരൊളിയും മമഹാജ്ഞമേ. അറ്റൽ നബിയുടെ പെറ്റുമ്മ മറ്റൊന്നില്ലല്ലോ ലോകത്തിൽ, അത്തരമുന്നതി എങ്ങനെ വർണ്ണിക്കും ഞാനൊരു വരിരൂപത്തിൽ. പുണ്യനിയോഗം പൂർണ്ണത തന്നെ എല്ലാം തികമിക ഭാവത്തിൽ, പറയാനൊക്കും അവരുടെ പദവി നമ്മുടെ അറിവിൽ കോലത്തിൽ. കുട്ടി ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, ഇലഹാമിനാലെ ബാക്കിത് പോത്ത് വിടന്നൊരു കഥയുണ്ട്. മകന് ആവുക അല്ലാവിൻ വഴി പാഴുക ഇബ്രാഹിം സ്ഥിതി. ഉന്നേയുള്ളവൻ ഇന്നോ കഥമിൽ തുന്നി മുത്തിറസൂയിൽ നിറവിക്കുതരം ആമിന മകിളരാജ്ഞമേ. ഉന്നായുള്ളുടലമ്പോ അമ്പരമേതും തോറ്റിടും അത്ഭുത സുന്ദര വദന അതിരൊളിയും മമഹാജ്ഞമേ. ഓക്കെ, അൽഹംദുലില്ലാ, നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡ് മഹ്ഫൂസ്. ഒന്നും പറയാമല്ലോ കേട്ടോ, ഗായകൻ സൂപ്പർ ഒരു ഗായകൻ തന്നെയാണ്. അപ്പം തുടർന്നും നിന്റെ ഈ പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്, അതുകൊണ്ട് തന്നെ നീ നിന്റെ വഴിയിൽ തന്നെ പിന്തുടരുക. ഓക്കെ.